നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 30 വരെ ഉണ്ടായിരുന്ന നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ധനബില്ലും ധനവിനിയോഗ ബില്ലും ചർച്ചയില്ലാതെ പാസാക്കി. സമ്മേളനം വെട്ടിച്ചുരുക്കാനുള്ള പ്രമേയം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി. നടുത്തളത്തിൽ 5 പ്രതിപക്ഷ എംഎൽഎമാർ സത്യാഗ്രഹം നടത്തി. പ്രതിപക്ഷത്തിന്റെ സഭയിലെ സത്യാഗ്രഹത്തെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി, ഞങ്ങളും മുൻപ് ശക്തമായി പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. ഇതുപോലെ പ്രതിഷേധം സഭയിൽ ഉണ്ടായിട്ടില്ല. ഇത് എവിടുത്തെ സമരമാണെന്നും മന്ത്രി ശിവൻകുട്ടി. വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്ന കൊടും കുറ്റവാളി റിപ്പർ ജയാനന്ദൻ പരോളിൽ പുറത്തിറങ്ങി. മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഹൈക്കോടതിയാണ് 2 ദിവസത്തെ പരോൾ അനുവദിച്ചത്. സ്ത്രീശക്തി ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കും. 75 ലക്ഷം രൂപയാണ് സ്ത്രീശക്തി ഭാഗ്യക്കുറിയുടെ 1-ാം സമ്മാന ജേതാവിന് ലഭിക്കുന്നത്. മുൻ അഡ്വക്കേറ്റ് ജനറൽ കെ പി ദണ്ഡപാണി അന്തരിച്ചു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായിരുന്നു. രോഗബാധിതനായി കൊച്ചിയിലെ വീട്ടിൽ കഴിയവെയാണ് അന്ത്യം. 2011 മുതൽ 2016 വരെ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ദേവികുളം മണ്ഡലത്തിലെ എ രാജയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദ് ചെയ്ത ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി മുൻ ദേവികുളം എംഎൽഎ എസ് രാജേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎം കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്നായിരുന്നു. ഒരു സാധാരണ പൗരനെന്ന നിലയിൽ വിഷയത്തെ നോക്കിക്കാണുമ്പോൾ തനിക്ക് തോന്നുന്നതെന്ന് രാജേന്ദ്രൻ. തിരുവനന്തപുരം പേട്ടയിൽ യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പോലീസ് വീഴ്ചയടക്കം ചർച്ചയായ സാഹചര്യത്തിൽ പ്രതിയെ പിടികൂടാൻ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി. പ്രതിസുധവരൻ മുങ്ങിമരിച്ചു. വിവാഹം നാളെ നടക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. തൃശൂരിൽ കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു യുവാവ്. ദേശമംഗലം കളവർക്കോട് സ്വദേശി അമ്മാത്ത് നിതിനാണ് മരിച്ചത്. ലൈഫ് മിഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ യൂണിടെക് ഉടമ സന്തോഷ് ഈപ്പനെ ഇന്ന് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ രാത്രിയാണ് സന്തോഷ് ഈപ്പന്റെ അറസ്റ്റ് ഇഡി രേഖപ്പെടുത്തിയത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം, മാധ്യമങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം, നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ കൊലപാതകങ്ങൾ തുടങ്ങി 2022 ഇന്ത്യയിൽ നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായി US റിപ്പോർട്ട്. ചരിത്രത്തിൽ ആദ്യമായി ഡൽഹി സർക്കാരിന്റെ ബജറ്റ് സമ്മേളനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ബജറ്റിലെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഫയൽ 20 മാർച്ചിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയതെന്ന് ഡൽഹി ധനമന്ത്രി കൈലാഷ് ഗലോട്ട്. പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. പദ്ധതി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ തലങ്ങളിൽ റാലികൾ നടത്താൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണിത്. 2024 BJPക്കെതിരായി പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യാനാകില്ലെന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ പ്രശാന്ത് കിഷോർ. പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചോ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ ഐക്യമുണ്ടാകില്ല. BJPയെ തോൽപ്പിക്കാൻ അതിന്റെ ശക്തി മനസ്സിലാക്കണമെന്നും പ്രശാന്ത് കിഷോർ. 13,500 കോടി രൂപയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയുടെ പേര് പിടികിട്ടാപ്പുള്ളി പട്ടികയിൽ നിന്ന് ഇന്റർപോൾ ഒഴിവാക്കി. പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതോടെ മെഹുൽ ചോക്സിക്ക് ലോകത്ത് എവിടെയും സഞ്ചരിക്കാനാകും. ഡൽഹിയിൽ ലിവിൻ പങ്കാളിയായ ശ്രദ്ധാ വാൽക്കറെ 35 കഷണങ്ങളാക്കി വെട്ടിമുറിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിൽ പ്രതി അഫ്താബ് പൂനെവാല നേരത്തെയും ശ്രദ്ധയെ കൊല്ലാൻ ശ്രമിച്ചതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പ്രസാദ്. കേസിൽ വിചാരണ നടക്കവെയാണ് ശ്രദ്ധയുടെ മുമ്പത്തെ ഓഡിയോ ക്ലിപ്പ് കോടതിയിൽ കേൾപ്പിച്ചത്. ഖാലിസ്ഥാൻ അനുകൂല ട്വിറ്റർ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് ഇന്ത്യ. തടഞ്ഞുവെച്ച അക്കൗണ്ടുകളിൽ കാനഡയിലെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗിന്റെ ട്വിറ്റർ അക്കൗണ്ടുകളും ഉൾപ്പെടുന്നു. ഖാലിസ്ഥാൻ അനുകൂലിയും വാരിസ് പഞ്ചാബ് നേതാവുമായ അമൃത്പാലിനെതിരെയുള്ള കേസ് തീവ്രവാദ വിരുദ്ധ സംഘടനയായ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വെച്ചതിന്റെ പേരിൽ അമൃത്പാലിനും സംഘത്തിനുമെതിരെ പുതിയ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിമാനത്തിലെ പെരുമാറ്റ ദൂഷ്യമടക്കമുള്ള കാരണങ്ങളാൽ കേന്ദ്ര സർക്കാർ ഈ വർഷം വിമാനയാത്രാനുമതി നിഷേധിച്ചത് 10 പേർക്ക്. സിവിൽ ഏവിയേഷൻ മന്ത്രി VK സിംഗ് രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സാമൂഹിക പ്രവർത്തകൻ ഹർഷ് മന്ദറിന്റെ NGOക്കെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ. വിദേശ ഫണ്ട് വിനിമയ ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ മന്ദറിന്റെ അമൻ ബിരാദാരി എന്ന NGOക്കെതിരെയാണ് അന്വേഷണം. റഷ്യയിൽ സന്ദർശനം നടത്തുന്ന ചൈനീസ് പ്രസിഡന്റ് സി ജിങ് പിങ്ങിന് ഉപദേശവുമായി അമേരിക്ക. യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം നിർത്താൻ പുടിനോട് ആവശ്യപ്പെടണം. വെടിനിർത്തൽ കരാർ കൊണ്ട് ഗുണമില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി. അവിശ്വാസ വോട്ടെടുപ്പിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ സർക്കാർ. പെൻഷൻ പ്രായം ഉയർത്താനുള്ള ബഹുജന പ്രക്ഷോഭത്തെ തുടർന്നാണ് മാക്രോൺ സർക്കാരിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. പക്ഷേ 287 വോട്ട് വേണ്ടിടത്ത് 278 വോട്ട് നേടാൻ മാത്രമേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുള്ളൂ.
അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൂചന. പ്രധാന നഗരങ്ങളിലെല്ലാം പോലീസ് സുരക്ഷ ശക്തമാക്കി. ട്രംപിനെ വിചാരണ ചെയ്യുന്ന മാൻഹാട്ടൻ ക്രിമിനൽ കോടതിക്ക് മുമ്പിലും സുരക്ഷ വർദ്ധിപ്പിച്ചു. നോർത്ത് കൊറിയയുടെ ആണവായുധ നിർമ്മാണത്തെക്കുറിച്ചും മിസൈൽ ആക്രമണത്തെ ചൊല്ലിയും യു എൻ സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ വാക്കുതർക്കമെന്ന് റിപ്പോർട്ട്. അമേരിക്ക, റഷ്യ, ചൈന രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പരസ്പരം ആരോപണം ഉന്നയിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ശ്രീലങ്കയ്ക്ക് ആശ്വാസമായി അന്താരാഷ്ട്ര നാണ്യ നിധിയിൽ നിന്നുള്ള ആദ്യഘട്ട തുക 2 ദിവസത്തിനകം ലഭിക്കും. 330 മില്യൺ US ഡോളറാണ് ലഭിക്കുന്നത്. ഫണ്ട് ലഭിക്കാനായി രാജ്യത്തെ സാമ്പത്തിക നയങ്ങളിൽ ശ്രീലങ്കൻ സർക്കാർ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കാനായി നിയമം പാസാക്കിയ ഇന്തോനേഷ്യൻ സർക്കാർ നിലവിലുള്ള 70 തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചാണ് പുതിയ ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയത്. ഈജിപ്തിന് ക്രൂഡ് ഓയിൽ നൽകുന്ന സമയപരിധി നീട്ടി നൽകി ഇറാഖ്. 4 ബില്യൺ ബാരൽ അസംസ്കൃത എണ്ണ കൂടി ഈജിപ്തിന് നൽകും. ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെയാണ് കാലാവധി. ഭൂകമ്പം തകർത്ത സിറിയെ പുനർനിർമ്മിക്കാൻ 7.9 ബില്യൺ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരുമെന്ന് ഐക്യരാഷ്ട്രസഭ. 5.5% GDP വളർച്ചാ ഇടിവാണ് രാജ്യം നേരിടുന്നത്. പ്രകൃതി ദുരന്തങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും നേരിടാൻ ലോകരാജ്യങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള പദ്ധതി വേണമെന്ന് യു എൻ റിപ്പോർട്ട്. വലിയ പരിസ്ഥിതി മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ചൈന സന്ദർശിക്കാനുള്ള മ്യാൻമാറിന്റെ മുൻ പ്രസിഡന്റും നിലവിലെ പ്രതിപക്ഷ പാർട്ടി നേതാവുമായ മായോങ് ചോയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ചൈനീസ് വിദേശകാര്യ വകുപ്പ്. 1949 ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന മ്യാൻമാർ നേതാവ് ചൈന സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനാണ് നീക്കം.